بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ولا قال المصنف الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه وطرق ما شككت فيه قال عن أبي محمد الحسن بن علي بن أبي طالب سبت رسول الله صلى الله عليه وآله وسلم وريحانته رضي الله عنهما قال حفظت من رسول الله صلى الله عليه وآله وسلم دع ما يريبك إلى ما لا يريبك رواه الترمذي والنسائي وقال الترمذي حديث حسن صحيح إمام ترمذي نسائي وكذلك كنا حديثا أبو محمد حسن بن علي بن أبي طالب رضي الله عنه النبي صلى الله عليه وسلم അലി റദിയാഹുനുഹുവിന്റെയും ഫാത്തിമയുടെയും മകനുമായിരുന്ന ഹസൻ റതി അള്ളാഹു അനഹുൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേരായിരുന്നു അബു മുഹമ്മദ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായിരുന്നു സിബത്ത് റസൂൽ അലഹി അലൈഹി അലൈവല്ലം അദ്ദേഹത്തിന്റെയും അതേപോലെ നബിസ്വല്ലാസ് തങ്ങളുടെ പെൺമക്കളിലുള്ള പേരമക്കൾക്കൊക്കെ അസ്ബാത്തുകൾ എന്നാണ് പറയുക നബീസ് തങ്ങൾക്ക് ആൺമക്കളിൽ കുട്ടികളുണ്ടായിട്ടില്ല പെൺകുട്ടികളിൽ മാത്രമാണ് മക്കളുണ്ടായിരുന്നത് അതിൽ തന്നെ പിന്നീട് തലമുറകൾ നിലനിന്നത് ഫാത്തിമ റദിയാഹു അൻഹയുടെ മക്കളിൽ മാത്രമാണ് അൻഹ റദിയൻഹൻസി അസഹാബി റസൂലിഅലുവല്ലം ഹസൻ റദി അള്ളാഹു അനഹു ആയിരുന്നു അലി റദി അള്ളാഹു അനുഹുവിന്റെ മൂത്ത മകൻ ഇവിടെ സിബിത്ത് റസൂൽ അഹി സ്വല്ലാഹു അലലി സ്വലം എന്ന് പറഞ്ഞത് നബീസ് പേരമകൻ എന്ന അർത്ഥത്തിലാണ് സിബിത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന പേരമക്കൾക്കാണ് സിവിത്ത് എന്ന് പറയാം ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന പേരമക്കൾക്ക് അഹ്ഫാദുകൾ എന്നാണ് പറയാ അങ്ങനെ ഒരു വ്യത്യാസം അറബി ഭാഷയിലുണ്ട് പേരമക്കൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ വഴിയുള്ള പേരമക്കളാണെങ്കിൽ സിബിത്തുകളെന്നും അല്ലെങ്കിൽ അസ്ബാത്തുകളെന്നും ബഹുവചനം ആൺമക്കൾ വഴി ഉണ്ടാകുന്നതാണെങ്കിൽ അഹ്ഫാദുകൾ എന്നാണ് ഹഫീദ് അഹ്ഫാദ് എന്നാണ് പറയാ റീഹാനത്ത് ഹി നബിസല്ലാസ് മാതെ വിശേഷിപ്പിച്ചിരുന്നു ഹുമാ റീഹാനത്തായ അവ രണ്ടുപേരും എൻ്റെ റൈഹാൻ പുഷ്പങ്ങളാണ് എന്ന് നബീസല്ലതസ് മാത്തങ്ങള് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സയ്യിദ ശബാബി അഹ് ഉൽജന്ന ഹസേനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എന്നൊക്കെ വിശ്വത അസ്മാതങ്ങള് അവരെ രണ്ടുപേരെയും വിശേഷിപ്പിച്ചതായി നമ്മൾ കാണാൻ പറ്റും ഹസൻ റബി ഉള്ളഹ്ഖുനായിരുന്നു ഹുസൈൻ റതി അള്ളഹാൻഖുനേക്കാൾ സ്ഥാനവും പദവിയൊക്കെ കൂടുതലുണ്ടായിരുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റുന്നതാണ് വിശ്വദസ്മാതങ്ങൾ ഒരിക്കൽ മിമ്പറിൽ കുത്തുമാർത്തിക്കൊണ്ടിരിക്കെ ഹസൻ റബി ഉള്ളാഹുഅൻഖു ചെറിയ കുട്ടിയാണ് അദ്ദേഹം പള്ളിയിലേക്ക് ഓരോ അടി അടിവെച്ച് തട്ടി തടഞ്ഞിങ്ങനെ വരുന്നത് കണ്ടപ്പോസ്മാങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങി അസെൻറ്ററിനെ എടുത്ത് മിമ്പറിലേക്ക് കയറി എന്നിട്ട് ആളുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഹാദാല സയ്യിദ് എന്റെ ഈ മകൻ ഒരു നേതാവാണ് മുസ്ലിങ്ങൾക്കിടയിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഒരുപക്ഷെ അവൻ ഐക്യമുണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഹിജിനുടെ നാൽപ്പതാം വർഷം മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധത്തിൽ വരെ കലാശിച്ച ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെങ്കിലും അദ്ദേഹം ഖലീഫയായതോടുകൂടി അദ്ദേഹം നേരെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന മുഹാബി ആർ റതി അള്ളഹു അടുക്കൽ ചെല്ലുകയും മുസ്ലീങ്ങൾക്കിടയിൽ രജിപ്പുണ്ടാക്കുകയും ചെയ്തു നബീസ്വല്ലാഹൽ തങ്ങളുടെ പ്രവചനം പുലരുകയും ചെയ്തു വളരെ ദീർഘ വീക്ഷണവും നബീസ്വല്ലാ അലൈഹി തങ്ങളുടെ മാത്തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒത്തൊരു സഹാബിയായിരുന്നു ഹസ് അള്ളാഹു അലഹു എന്ന് നമ്മൾക്ക് കാണാൻ പറ്റും അദ്ദേഹം പറയാണ് ഹഫീൽ തുബിൻ റസൂൽ അലൈഹി സ്വല്ലാഹു അലൈഹി വസ്ലം ഞാൻ നബിസ് അല്ലാസ് തങ്ങളിൽ നിന്ന് മനഃപാഠമാക്കിയിട്ടുണ്ട് ദയമായുരി ബുക്ക് അനിലാമാരായുരീബുഖ് നിനക്ക് സംശയമുള്ളതിനെ നീ ഉപേക്ഷിച്ച് സംശയമില്ലാത്തതിലേക്ക് നീ പോവുക ഇതാണ് ഹദീസ് ദയമായ ഒരു ബുക്ക് അയലമാലീ ബുക്ക് സംശയമുള്ളത് വിട്ട് സംശയമില്ലാത്തതിനെ നീ പിടിക്കുക എന്നാണ് പറയുന്നത് ഈ ഹദീസ് പറയാനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു നമുസല്ലതായങ്ങളിൽ നിന്ന് എന്താണ് ഹസൻ നിങ്ങൾ കേട്ടത് എന്ന് ചില താവീങ്ങളായ ആളുകൾ ചോദിച്ചു നമുസള്ളതായങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഹസൻദാർ കൊച്ചുകുട്ടിയാണ് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കാണ് നിങ്ങൾക്ക് റസൂർദ്ദാന്റെ വല്ല വാക്കും പ്രവൃത്തിയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ നവിസ്വലതായ തങ്ങളുടെ പ്രവൃത്തിയിൽ ഓർക്കുന്നത് റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചു അപ്പൊ നവിസ്വലതായ സി മാതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ദയമായ ഒരു ഈ ബുക്ക് അയിലാമായ ഒരു ഈ ബുക്ക് നിങ്ങൾ സംശയമുള്ളത് ഉപേക്ഷിച്ച് സംശയമില്ലാത്തത് അവലംബിക്കുക എന്ന സഹാബിയോട് നവിസ്വലതായ സിമാതങ്ങൾ ഉപദേശിച്ചതായി ഞാൻ ഓർക്കുന്നു വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അസലാർക്ക് പറഞ്ഞു ഞാനൊരിക്കൽ വീട്ടിന്റെ മുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന ഈത്തപ്പഴം കൂട്ടത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ടു നമിസല്ലതീ മാതങ്ങളെന്റെ കവിളിൽ അമർത്തി ആ ഈത്തപ്പഴം പുറത്തെടുക്കുകയും വിരലെ വായിലേക്കിട്ട് ഈത്തപ്പഴം പുറത്തെടുക്കുകയും എന്റെ കൂടി തന്നെ ആ ഈത്തപ്പഴം പുറത്തേക്ക് കളയുകയും ഇത് ആളുകളുടെ ജക്കാത്തിന്റെ മുതലാണ് മുഹമ്മദിനോ മുഹമ്മദിൻ്റെ കുടുംബത്തിനോ ഇത് വഷിക്കൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞ് തൊപ്പിക്കളഞ്ഞു സ്മാതങ്ങൾ കളഞ്ഞു അപ്പോൾ ആ സമീപത്തുണ്ടായിരുന്നു സഹായിമാർ ചോദിച്ചു കൊച്ചുകുട്ടിയല്ലേ അവൻ ഭക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നിസ്വലതാസ് മാതങ്ങൾ സതക്ക എനിക്കും എന്റെ കുടുംബത്തിനും നിഷിദ്ധമാണ് എന്ന കാര്യം നിവിശ്വലദാസ് മാതങ്ങൾ ആവർത്തിച്ചു പറയുകയുണ്ടായത് എന്നും അദ്ദേഹം അരിവായീതായി കാണാൻ പറ്റും പതിമൂന്നോളം ഹദീസുകൾ അസനുഖ്യൂ നിശ്വദാസ് മാതങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇവിടെ പറയുന്ന വിഷയം വളരെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായി തന്നെ അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അതായത് സംശയവും ശുഭഹാത്തുമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഇതിനു മുമ്പ് പറഞ്ഞ ഒരു ഹദീസിലും ആ കാര്യം വന്നിരുന്നു സംശയമുള്ള കാര്യങ്ങൾ ഹറാമാണോ ഹറാമു വ്യക്തമാണ് ഹലാൽ വ്യക്തമാണ് അതിനിടയിൽ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത ചില കാര്യങ്ങളുണ്ട് അധികം പേർക്കും അത് അറിയില്ല അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരാണ് സൂക്ഷ്മതയുള്ള ആളുകൾ എന്ന് വിശ്വസി തങ്ങൾ പറഞ്ഞതായി മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ആ രൂപത്തിൽ തന്നെയുള്ള ഹദീസാണിത് അതായത് സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക സംശയമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുക ഇതാണ് എന്ന് പറയുന്നത് സൂക്ഷ്മത ഹറാമിലേക്ക് എത്തും എന്ന ഭയം കാരണത്താൽ ഹറാമാണോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ വരെ ഉപേക്ഷിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണത് സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ അപ്പോയാണ് അവന് സംശയമില്ലാത്ത കാര്യങ്ങൾ മാത്രം അവന്റെ പ്രവൃത്തിയിൽ ഉണ്ടാവുകയും അവൻ സൂക്ഷ്മാലുവായി മാറി സൂക്ഷ്മാലുവായി തീരുകയും ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംശയമുള്ളതും സംശയാസ്പദമായ കാര്യങ്ങൾ പറയുക സംശയാസ്പദമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക സംശയമുള്ള കാര്യങ്ങൾ ഭക്ഷിക്കുക സംശയമുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെടുക സംശയമുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംശയവുമായി ബന്ധപ്പെട്ട് ഹലാലും ഹറാമും നിശ്ചയമില്ലാത്ത ഹറാമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ഇത്തരം പദവിയിലേക്ക് വറയന്റെ പദവിയിലേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഈ ഹദീസിൽ പറയുന്നത് സൂക്ഷ്മതയുടെ പ്രാധാന്യമാണ് വറവും തക്കുവയും ഉള്ള ആളുകളാക്കി അള്ളാഹു നമ്മ എല്ലാവരെയും മാറ്റിമാറാവട്ടെ വാഹറുദ്ദബുലമീൻ അസ്സലാം വൈക്കം വറഹമുല്ല